അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആജീവിക്കുന്നത്. അവിടെ ഒരുപാട് സന്തോഷജനകമായ ഖുർആനിക സൂക്തങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതുമിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ് എന്താണ് തങ്ങളുടെ നാമധേയത്തിൽ ആ പള്ളി അവിടെ സ്ഥാപിക്കപ്പെടാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങൾ സുജൂദിൽ കിടന്ന സ്ഥലത്താണ് ആ പള്ളി ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി കിടന്ന സ്ഥലത്താണ് ഇന്ന് ആ പള്ളി ഉള്ളത്. എന്തുകൊണ്ടാണ് ആ പള്ളിക്ക് അബൂദറുൽ അഫ്ഖാരികളെ പേരിടാനുള്ള കാരണം? ആ റസൂലുള്ളാഹി തങ്ങളുടെ സുജൂദിലായി കിടന്ന ഒരു സംഭവമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഹദീസായിട്ട് നമുക്ക് ഉദ്ധരിച്ചു തന്നത് ബഹുമാനപ്പെട്ട അബൂദറുൽ അഫ്ഖാരി തങ്ങളാണ്. എന്താണ് അബൂദറുൽ അഫ്ഖാരി തങ്ങളെ റസൂലുള്ള സുജൂദിൽ കിടക്കാൻ നിമിത്തമായ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചത്? ഇങ്ങനെ വലിയ ഹദീസാണ്. എന്തോ ഒരു സന്തോഷം ആ പിന്നാല പൂമുഖത്ത് തത്തക്കളിക്കുന്നുണ്ട്. അവിടത്തെ ആ മുഖം ആ സന്തോഷാധിക്യത്താൽ തിളങ്ങുകയാണ്. പതിവിൽ കൂടുതലുള്ള ആ പ്രസന്ന ഭാവം സ്വയമെടുത്ത് ശ്രദ്ധിക്കുകയാണ്, ചോദിക്കുകയാണ്, നബിയെ അങ്ങ് വളരെ സന്തോഷവാനാണ്, വളരെ ആഹ്ലാദഭരിതനാണ്, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ സന്തോഷം വേള ഈ സന്തോഷ വേള എത്തിയത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എനിക്ക് അല്ലാഹു വലിയ ഒരു സന്തോഷം ഇപ്പോൾ അറിയിച്ചു തന്നിട്ടുണ്ട്. നാള് വരെയുള്ള എല്ലാ വിശ്വാസികളെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് അല്ലാഹു എന്റെ മേലിൽ സ്വലാത്തു ചൊല്ലാൻ കൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ ഇറക്കപ്പെട്ടു. അതിന്റെ സന്തോഷത്താൽ ആ വലിയ നിഅമത്ത് നൽകപ്പെട്ട കാരണത്താൽ ശുക്റിന്റെ സുജൂദ് കഴിയുകയാണ്. അല്ലാഹു നിഅമത്ത് ചെയ്തു തരികയാണ്. ആ നിഅമത്തിന് പകരമായിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ യജമാനായ റബ്ബിന്റെ മുമ്പിൽ വീഴുകയാണ്, സുജൂദ് ചെയ്യുകയാണ്. ആ സുജൂദ് ചെയ്ത സ്ഥലത്താണ് ഇന്ന് ആ പള്ളി കാണുന്നത്. മസ്ജിദുൽ അബൂദറുൽ അഫ്ഖാരി മഹാനായ അബൂദറുൽ അഫ്ഖാരി തങ്ങളാണ് റസൂലുള്ളാഹിന്റെ ഈ സന്തോഷവേള നമുക്ക് ഉദ്ധരിച്ച് ഹദീസ് അതുകൊണ്ട് തന്നെ ആ പള്ളിക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുഹാബിന്റെ പേര് നൽകുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ആയത്ത് ഇറങ്ങിയത് ശഅ്ബാൻ മാസത്തിലാണ്. സ്വലാത്ത് ചൊല്ലാനുള്ള ഉത്ബോധനമാണ് അല്ലാഹു ഇറക്കിയത് ശഅ്ബാൻ മാസത്തിലാണ്. അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നേരിട്ട് നമ്മോട് പറഞ്ഞതാണ്. ആ സ്വലാത്ത് ഇനി മറ്റൊരാള് ചൊല്ലാൻ പറയണം എന്നില്ല. കാരണം അല്ലാഹു നേരിട്ട് നമ്മോടെല്ലാം അവരോടും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
അതിനാൽ ശഅബാൻ മാസത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും വരും ദിനങ്ങളിൽ സ്വലാത്ത് പെരുപ്പിക്കുകയും അധികരിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. ഞാനും സ്വലാത്തിന്റെ മഹത്വം പല വഴി ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴേക്ക് കിടക്കുന്നു സ്വലാത്ത് അവാജ്യമാണ്, അതിന്റെ മഹത്വം അവർണ്ണനീയമാണ്, അതിന്റെ ഫലം അനന്തമാണ്. സ്വലാത്തിന്റെ സ്വലാത്ത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്, സ്വലാത്ത് നമ്മെ നരകത്തിൽ നിന്ന് കൈപിടിക്കുന്നതാണ്, സ്വലാത്ത് നമ്മുടെ കബറിൽ വിളിച്ചു മാറുന്നതാണ്, സ്വലാത്ത് നമ്മുടെ ഹസനാത്തിന്റെ തത്വത്തിൽ ഭാരം തൂങ്ങുന്നതാണ്. എന്തെല്ലാം മഹത്വങ്ങളാണ് വർദ്ധിപ്പിക്കാൻ നമുക്ക് ശഅബാൻ മാസം സ്വലാത്ത് നമുക്ക് ചൊല്ലാം. الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله انت شمس انت بدر أنت نور فوق نور أنت إكسير وعلي أنت مصباح الصدور صلاة والسلام عليك يا رسول الله സ്വലാത്തു വസ്സലാമു അലൈക യാ ബിമല്ലാഹ് സ്വലാത്തു അലന്നബി വസ്സലാമു അല റസൂലുഹ് അശ്ശഫീഉൽ അബ്തുഹീ വൽ ഹബീബിൽ അറബീ സ്വലാത്തും വതസ്ലീമോ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫാൽ മുഖ്താർ ഖൈറിൽ ബാരിയതി സുബ്ഹാന റബ്ബിൽ ആലമീൻ അലാ സയ്യിദിൽ കൗനൈനി വസ്സലതി മൗലായ സല്ലി വസല്ലിം ദായിബൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം എങ്ങനെ ചൊല്ലിയാലും പദ്യമായിട്ട് ഗദ്യമായിട്ട് പാട്ടിന്റെ രൂപത്തിൽ ഇശലുകളിലൂടെ ചൊല്ലിയാലും അതുപോലെ ഒരു രൂപത്തിൽ ചൊല്ലിയാലും പറഞ്ഞാലോ വായിച്ചാലോ മഹത്വമുള്ള വലിയ ഒരു ഇടത്താണ് അതിലേക്ക് നമുക്ക് കൽപ്പന കിട്ടിയത് പരിശുദ്ധമായ ആയത്തിലൂടെയാണ്. സന്തോഷിച്ച മാസമാണ് ഷഹ്ബാൻ. പിന്നെ മറ്റൊരു സന്തോഷം ഈ ഷഹ്ബാനിൽ അല്ലാഹു റസൂലു ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആന മറ്റൊരു സന്തോഷദായകമായ ഒരു ആയത്തിൽ അല്ലാഹു ഹബീബിന് ഇറക്കപ്പെട്ടത് ഈ ഷഹ്ബാനിലാണ്. ഏതാണ് ആയത്ത് എന്നറിയുമോ? فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ
അല്ലാഹു റസൂലു മദീനയിലുള്ള സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നിസ്കരിച്ചിട്ടില്ലേ മസ്ജിദ് ഖുബ? ആ ഖുബ പള്ളിയിൽ നിസ്കരിച്ചവരാണ്. അതുപോലെ മറ്റൊരു പള്ളി അവിടെ ഉണ്ട്, മസ്ജിദ് ഖിബ്ലതൈന് അറിയപ്പെടുന്ന പള്ളി. ആ പള്ളി മദീനത്താണ് നിലകൊള്ളുന്നത്. ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് സന്തോഷമുള്ള മറ്റൊരു ആയത്തിൽ നിലയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പരിശുദ്ധ കഴിവയായി കിട്ടണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് റസൂലുള്ള പലസ്തീനിലെ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ആവിഷ്കരിച്ചിരുന്നത് തന്റെ പൂർവ്വപിതാഹന്മാരായ എല്ലാ അമ്പിയാക്കളും തിരിച്ചിരുന്ന ഇവിടെ എന്റെയും കഴിവയായും ആവണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചിരുന്നു മക്കയിൽ വെച്ചുകൊണ്ട്. പക്ഷേ അതിനുള്ള അമ്പ് കൊടുത്തില്ല. പിന്നെ മദീനയിലേക്ക് വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അങ്ങയുടെ സന്തോഷം ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിലാണ് നിങ്ങള്, ബഹുനിസ്കാരത്തിലാണ് തങ്ങള്. രണ്ടു റക്അത്ത് തിരിഞ്ഞ് നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. മൂന്നാമത്തെ റക്അത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിന്റെ കൽപ്പന വരുന്ന പവന്റെ വജിഹക്ക ശത്രുൽ മസ്ജിദുൽ ഹറാം. അല്ലാഹുവിന്റെ നബിയേ, നബിയോട് റസൂലുള്ളാഹി തങ്ങളോട് ഭാഗത്തേക്ക് നിങ്ങളുടെ ശരീരം തിരിച്ചുകൊള്ളുകയും മറ്റൊരു സന്തോഷം വരുമ്പോഴായി അംഗീകരിക്കപ്പെടുകയാണ്. നാട് വരെയുള്ള തന്റെ മുഴുവൻ ഉമ്മത്തികൾക്കും ഇഷ്ടപ്പെട്ടായിട്ട് മാനവ ഇഷ്ടവാചനമായിട്ട് കണ്ട ഭാഗം തന്റെ അനുയായികളാമത്താട് വരെയുള്ള എല്ലാ അനുയായി വൃന്ദങ്ങളും ആ നിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയാണ്. ഈ സന്തോഷം നൽകപ്പെട്ടത് ഷേബാനി 15-ന്റെ രാത്രിയിൽ. ഷേബാനി 15-ന് അതുപോലെ മറ്റൊരു പ്രത്യേകമായ സംഭവം ഈ ശഹബാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്. أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا سورة الدخان ആദ്യത്തെ ആയത്താണ് ഞാൻ ഓതിയത്. പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഹാൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആയത് പരിശുദ്ധമായ ഖുർആൻ സത്യം അവന്റെ മാറ്റി എഴുതപ്പെടുന്ന രാത്രിയിലാണ്.
ഇവിടെ പണ്ഡിതന്മാരും അവരുടെ വ്യാഖ്യാനങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ ലൈലത്തുൽ ഖദ്റിന് ഖുർആൻ ഇറക്കി എന്ന് പറയുന്നു. ഷഅബാൻ 15 രാത്രി ഇറക്കി എന്ന് പറയുന്നു. എന്താണ് അതാണ് അർത്ഥം? ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ടത് ഷഅബാൻ 15-നാണ്. ഒന്നാം ആകാശത്തു നിന്നോ ഭൂമിയിലേക്ക് ലൈലത്തുൽ ഖദ്റിന്റെ റമദാനിലെ രാത്രിയിലാണ് ഇറക്കപ്പെട്ടത്. പരിശുദ്ധമായ ആ ലൈലത്തുൽ മുബാറക എന്നതുകൊണ്ട് ഉദ്ദേശം ഷഅബാൻ 15-ന്റെ രാവാണ് എന്ന് ധാരാളം പണ്ഡിതന്മാരെ ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബറകത്താക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15-ന്റെ രാത്രിയിലാണ്. ആ രാത്രിയില് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടു. നേരത്തെ ബറക്കത്തുണ്ടാക്കാൻ ഇറക്കപ്പെട്ടതാണ് റമദാനോട് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മാസം എന്ന നിലയിൽ. മുല്ലപ്പൂവും കൊടിയേറ്റെടുക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. നല്ലതിനോട് അടുത്തു നിൽക്കുന്നതിനൊക്കെയും സുഗന്ധമാണ് നല്ലതാണ്. സുഗന്ധത്തിന് മഹത്വമുണ്ട്. ആ സുഗന്ധം ഉപയോഗിക്കുന്ന സുഗന്ധം സൂക്ഷിക്കുന്ന കുപ്പി കണ്ടാലും കയ്യിൽ കിട്ടിയാലും നമ്മൾ മണത്തുന്നു. ആ കുപ്പിയുടെ മൂടി കിട്ടിയാലും നമ്മൾ നമ്മുടെ മുഖത്തോട് ചേർത്ത് വെക്കും. മഹത്വമുള്ളതിനോട് ചേർന്ന് നിൽക്കുന്നത് മഹത്വമുള്ളതാണ്. നന്മയോട് ചേർന്ന് നിൽക്കൽ നന്മയാണ് എന്ന് പരിശുദ്ധമായ ഖുർആന്റെ വിവിധങ്ങളായ ആയത്തുകളിലൂടെ മനസ്സിലാകുന്നുണ്ട്. റമദാനോട് തൊട്ട് നിരുമ്പി നിൽക്കുന്ന മാസം ഷഅബാനിൽ മഹത്വം അതിനുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറമുറം മറ്റൊരു മഹത്വമാണ് പരിശുദ്ധ ഖുർആൻ ആകാശത്തേക്ക് ഇറക്കപ്പെട്ടത്. ഒരുപാട് പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട തഫ്സീർ റാസി റാസിമാം 27-ാമത്തെ വാള്യം 238-ാമത്തെ പേജിൽ പറയുന്നു, ഫഖാല അക്സറുന അന്നഹാ ലൈലത്തുൽ ഖദ്രി. പണ്ഡിതന്മാര് ആ രാത്രി ലൈലത്തുൽ ഖദ്റാണ് അഥവാ റമദാനിലെ ലൈലത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖാല ഇക്രിമ വതായിഫ് ആഖറുന. ഇക്രിമ എന്ന് പറഞ്ഞ പണ്ഡിതനും മറ്റു ഒരുപാട് ഉലമാ പറഞ്ഞു, അന്നഹാ ലൈലത്തുൽ ബറാഅത്തി, ബറാഅത്തിന്റെ രാത്രിയാണ് ഈ ലൈലത്തുൽ ഷഅബാൻ. ഷഅബാനിലെ പകുതിയിലെ രാത്രിയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ആ ഷഅബാനിന്റെ രാത്രിക്കും അത് മഹത്വമുണ്ട്, അതിന്റെ പകലിനും മഹത്വമുണ്ട്. അള്ളാഹു അങ്ങനെ ചിലതിനെ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ പള്ളികളും ഒരുപോലെയല്ല. മക്കയിലെ പള്ളിക്ക് 1000 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അതേപോലെ മദീനത്തെ പള്ളിയില് 1 റക്അത്തിന് 1,000 റക്അത്തിന്റെ കൂലിയാണ്. ലോകത്ത് ഏറ്റവും ഉന്നത സ്ഥാനമുള്ള പള്ളി മക്കത്തെ പള്ളിയാണ്, മസ്ജിദാണ്. രണ്ടാം സ്ഥാനം മദീനയിലെ മസ്ജിദുൽ ഹറമിനാണ്. മൂന്നാമത്തെ സ്ഥാനം മസ്ജിദുൽ അഖ്സാണ്. ലോകത്ത് മറ്റുള്ള എല്ലാ പള്ളികളും സ്ഥാനത്തിൽ ഒരുപോലെയാണ്. അബൂദാബിയിലെ ഗ്രാൻഡ് മസ്ജിദോ, ഡൽഹിയിലെ ജുമാ മസ്ജിദോ, പൊന്നാനിയിലെ മഖ്ദൂമ് മസ്ജിദോ, നമ്മുടെ നാട്ടിലെ പള്ളിയും മഹത്വത്തിലും സ്ഥാനത്തിലും ഒരുപോലെയാണ്. അതിന്റെ കെട്ടിലും മണ്ണിലും ഭംഗിയിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇതുപോലെയാണ് ചില സ്ഥലങ്ങൾക്ക് മഹത്വമുണ്ട്. ഏറ്റവും മഹത്വമുള്ള സ്ഥലം മക്കത്തുൽ മുക്കറമയാണ്, മദീനയാണ്.
മരങ്ങളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള മരമുണ്ട്, സൈത്തൂർ മരമുണ്ട്, അതുപോലെ തന്നെ ഈന്തപ്പനയുണ്ട്. ഇങ്ങനെ പഴങ്ങളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള പഴങ്ങളുണ്ട്, അതുപോലെ മലകളുടെ കൂട്ടത്തിൽ മഹത്വമുള്ള മലയുണ്ട്. സ്വഭാവൻ അല്ല ബഹുമാനിച്ച ഇഷ്ടപ്പെട്ട രണ്ടു മലയാണ് സ്വഭയും മറുതിയും. അതുപോലെ എഴുതി മനക്ക് മഹത്വമുണ്ട് റസൂലുള്ളാഹി തങ്ങള് വല്ലാതെ ഇഷ്ടപ്പെട്ട മലയാണ്. മാസങ്ങൾക്ക് മഹത്വമുണ്ട് റമദാൻ മറ്റു മാസങ്ങളെ പോലെയല്ല. ദിവസങ്ങൾക്ക് മഹത്വമുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. അതുപോലെ പെരുന്നാളിന്റെ ദിവസം മറ്റു ദിവസങ്ങളെ പോലെയല്ല. അതുപോലെ തന്നെയാണ് ശഹ്റാന് പതിനൊന്നിന്റെ രാത്രിയും പകലും മഹത്വമുള്ളതാണ്. ആ മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ശഅബാൻ പതിനഞ്ചിന്റെ മാത്രം പ്രത്യേകത? ശഅബാൻ മൊത്തത്തിൽ ശഅബാൻ പതിനഞ്ചിന്റെ മാത്രം പ്രത്യേകത ഉലമാ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ മഹത്വം? ഏറ്റവും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത് ഈ രാത്രിയെ പറ്റി ഒരുപാട് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ് ദിവസമാണ് രാത്രിയാണ് ശഅബാൻ പതിനഞ്ചിന്റെ രാത്രി. ബഹുമാനപ്പെട്ട ശഅബാന്റെ പകുതിയിലെ രാത്രിയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് സൃഷ്ടിയിലേക്ക് വരുന്നതാണ്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി അവന്റെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മനുഷ്യന്മാർക്ക് മുഴുവനും അല്ലാഹു അതാ പുതുമാപ്പ് നൽകുന്ന ദിവസമാണ് രാത്രിയാണ്. അല്ലാഹു മഗ്ഫിറത്ത് മുഴുവനും കൊടുക്കുന്ന ഒരു മഹത്വപൂർണമായ രാത്രിയാണ് ശഅബാൻ പതിനഞ്ചിന്റെ രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിന്തു റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്ത നിവേദനം ചെയ്ത ഹദീസിൽ ഈ വിഷയം പറയുന്നുണ്ട്. അല്ലാഹു ഇന്നല്ലാഹു അസ്സ വജല്ല യംസു ലൈലത്തുൽ ഖസ്മി ശഅബാൻ ശഅബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ റഹ്മത്തിന്റെ മലായികത്തെ അല്ലാഹു അയക്കും. എന്നിട്ടോ അല്ലാഹു വളരെ സാക്ഷാത്തി പറയും, ഇന്നാരിന്ന ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ആ രാത്രി എന്നോട് ആര് ഇസ്തിഗ്ഫാറിന് തേടിയോ, ആ പകലിൽ ആര് ഇസ്തിഗ്ഫാറിന് തേടിയോ, അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. നാട്ടിലെ റസൂൽ എന്ന് പറഞ്ഞപ്പോൾ കൽബ് എന്ന പേരിലുള്ള ഒരു ഗോത്രമായിരുന്നു. കൽബ് നേരെ ലഫ്ലിയായ അർത്ഥം നായ് നായ് ഗോത്രം. കൽബ് ഗോത്രം നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഒരു സംശയം. അപ്പോ പിന്നെ അതെങ്ങനെ നായ് ഗോത്രം കൽബ് ഗോത്രം? അപ്പോൾ സാഹചര്യം ഞാൻ വേങ്ങര പഠിച്ച് അപ്പൊ അവിടെ കൂടി മിനീശ്വരൻ കീരിയിൽ കീരി കീരിക്കാരൻ എന്ന് പറയാം. മനസ്സിലായി കീരി ഒരു ജീവിന്റെ പേരാണ്. അപ്പൊ ആ പേര് ഒരു കുടുംബം മൊത്തം അറിയപ്പെടുന്നുണ്ട് അവിടെ. അപ്പൊ ഒരു കീരിക്കാരാണ് വലിയ കുടുംബമാണ്. അപ്പൊ മനസ്സിലായി കൽബ് ഗോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. കൽബ് ഗോത്രക്കാര് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക തരം ആട്. ആടുകൾ പല രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആട്, കോലാട്, ഇതിനേക്കാളും രസമുള്ള ഭംഗിയുള്ള ആടുകളെല്ലാം ഉണ്ട്. ചില പ്രത്യേക രാജ്യങ്ങളിൽ താമസിക്കുന്ന ആട്. ഞാൻ തിരുവരങ്ങാടിയില് പിന്നെ ഒരാട് വളർത്തുന്ന ഒരാട് അദ്ദേഹത്തിന്റെ അടുക്കൽ
പത്ത് പതിനഞ്ച് ആടും. അതിന് വളരെ ഉയരം കുറഞ്ഞ ഒരാട്, ഗർഭമുള്ള ഒരാട്, നല്ല രസമുള്ള ആടാണ്. ശരി, കണ്ടാൽ ആടിന്റെ കുഞ്ഞാണെന്ന് തോന്നും, പക്ഷെ ഗർഭിണിയായ ആടാണ്. അതിന്റെ രൂപത്തിലും ഭാവത്തിലും കിഴങ്ങാടികളല്ല. പിന്നെ അവ ചോദിച്ചപ്പോൾ അദ്ദേഹം ഏതോ രാജ്യത്തിന്റെ പേര് പറഞ്ഞു, സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞു, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, നല്ല വില കൊടുത്ത് വാങ്ങിയാണ്. അപ്പൊ അന്നതുപോലെ കെൽബ് ഗോത്രക്കാര് മാത്രം വളർത്തിയിരുന്ന ആട്, അതിന്റെ പ്രത്യേകത ധാരോളം രോമങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ആടാണ്. സുഖ പറയാണ്, ആളുകൾക്ക് റബ്ബ് ഷൈബാൻ പതിനഞ്ചിനകത്ത് മരിച്ചവർക്കും ഹയാത്തുള്ളവർക്കൊക്കെ അവ പൊരുത്തപ്പെട്ട് കൊടുക്കും. എന്ത് അഗതി അക്സറമെന്ന് കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോഗത്തിനേക്കാളും ദോഷമുണ്ടെങ്കിലും എല്ലാം അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക. വലിയ ദോഷവസ്തു കൊടുക്കുന്ന ആളാണ്. നാല് ആളുകൾക്ക് ഈ ഷെഹബാൻ പതിനഞ്ചിന് ഒരു മാറ്റവും കൊടുക്കില്ല. ഇൻഷാല്ലാഹ് വഴി പറയാം. അത് പറഞ്ഞിരുന്നു, ഒന്ന് മഗ്ഫിറത്തൊക്കെ കൊടുക്കും, മരിച്ചവർക്ക് കൊടുക്കും, ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കും. ഒരിക്കലും ആയിഷബി പറയാണ്, ഒരു ഷെഹബാൻ പതിനഞ്ചിന്റെ രാത്രിയില് സുബ്ഹാനല്ലാഹ് തങ്ങൾ എന്റെ അടുത്ത് കിടക്കാൻ വരുന്നില്ല, കൊറേ സമയം ഞാൻ കാത്തു നിന്നു, മിഴീണയടക്കാതെ ഞാൻ എന്റെ പ്രിയതമനെ കാത്തിരുന്നു, സമയം ഒരുപാടായി വന്നില്ല. ആയിഷബി പറയാണ്, ഞാൻ ഒരുപാട് തവണ കാത്തിരുന്നു, ഒരുപാട് നേരം കാത്തിരുന്നു, പക്ഷേ തങ്ങള് വന്നില്ല. ഞാൻ പോയി നോക്കി, എന്താണ് തങ്ങൾക്ക് പണി, എന്താണ് എന്റെ അടുത്തിൽ വരാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് അതാ റൂമിലേക്ക് ഒരു ജോലി നോക്കുമ്പോൾ തങ്ങൾ നിസ്കരിക്കുകയാണ്. കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു, റബ്ബേ എന്റെ ഹബീബ് വഫാത്തായോ എന്ന് പോലും ഞാൻ വിചാരിച്ചു. അത്രയും ദീർഘമായ സുജൂദാണ്. ഞാൻ അക്ഷമയായി കാത്തിരുന്നു, ഞാൻ ക്ഷമയോടെ ഒളിച്ചിരുന്നു. അങ്ങനെ പലമാറായിട്ടു അലിക്ക് ഞാനിതൊക്കെ തന്നെ കണ്ടു. അങ്ങനെ എഴുതേ അപ്പോ നിങ്ങളുടെ ഞാൻ അപ്പൊ നോക്കി എന്തപ്പ തങ്ങൾ ചെയ്തത്? അപ്പോ ഞാൻ എന്തെങ്കിലും പറ്റിയോ? റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ തള്ളവരലേക്ക് നോക്കിയപ്പോ റസൂലുള്ളാഹി തള്ളവരൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, റസൂലുള്ളാഹി തങ്ങൾ എന്തോ ഒരു പ്രത്യേക ഗൗരവപൂർവമായ എന്തോ ഒരു വിഷയത്തിലാണ് അത്. അങ്ങനെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നിബിടങ്ങൾ പോയി ചോദിക്കുകയാകിയ ആയിഷ, ഓ ആയിഷ, ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ? ഉൽതുലാ വല്ലാഹി യാ റസൂലല്ലാ, നബിയെ അറിയില്ല, വലാക്കിന്നീ വനന്തു അന്നക, അത് അന്നക കുബിദത്തു ലിതൂലി സുജൂദിക, പക്ഷെ എന്തോ ഒന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ വഫാത്തായി പോയോ എന്ന് ധരിക്കുമാർ നിങ്ങളെ സുജൂദ് നീണ്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ എന്തോ ഒരു മഹത്വമുണ്ട് എന്ന് എനിക്കറിയാം. എന്താണ് നബിയേ? ഫഖാ റസൂല ചോദിക്കുകയാണ്, അത്തദീര അയ്യുലൈലത്തിൻ ഹാലി
ബീവി ആയിഷ ഈ രാത്രിയുടെ മഹത്വം അറിയുമോ? അല്ലാഹു റസൂലുഹു അഅലം. അല്ലാഹു റസൂലാണ് അറിയാ. റസൂല പറയാണ് ഹാദിഹി ലൈലത്തുൽ നിസ്ഫി ശഅബാൻ, ശഅബാൻ 15-ന്റെ രാത്രിയാണ് ആയിഷ. ഇന്നല്ലാഹ അസ്ജദല ഇത്തറുല ഇബാദിഹി ബിലൈലത്തുൽ നിസ്ഫി ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വലിവാഗുകയാണ് അവന്റെ മലക്കുകളായിട്ടാണ് ശഅബാൻ 15-ന്റെ പോയോ മുസ്തഖബിലീന. ആരാണോ റബ്ബിലേക്ക് എന്റെ തോന്റെ തെറ്റുകൾക്ക് വേണ്ടി പൊറുക്കണ്ട തേടുന്നത്, അവർക്ക് റബ്ബ് പൊറുത്തപ്പെട്ടു കൊടുക്കുകയാണ്. അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുന്നവരാരാണോ അവർക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്തിഗ്ഫാർ ചോദിച്ചവർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും, ചോദിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുന്ന മഹത്വപൂർണമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. രാത്രിയില ദോഷികളാണ് നമ്മള്, തെറ്റുകാരാണ് നമ്മള്. ആ റമദാൻ പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോ റമദാന്റെ മുമ്പ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പ് തന്നെ ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി തൗബ കൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ റൂഹുമൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കണം, ശുചീകരിച്ചിട്ട് വേണം റമദാനിലേക്ക് കടക്കാൻ. ആ റമദാനിലേക്ക് കടക്കാനുള്ള ഒരു വലിയ കവാടമാണ് വാതിലാണ് ശഅബാൻ 15. മഹത്വം കളയാൻ പാടില്ല. അപ്പോ അല്ലാഹു പൊരുത്തപ്പെട്ടു ചോദിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുന്ന രാത്രിയാണ് ശഅബാൻ 15 രാത്രി. ഒരിക്കൽ മറ്റൊരു ശഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല, ആയിഷ ബിവി കാണുന്നില്ല. കുറെ വെയിറ്റ് ചെയ്തു കാണുന്നില്ല. വിചാരിച്ചു ബിവി ഫാത്തിമ ബിവിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാകുന്ന ചിലപ്പോ അങ്ങനെയാണ് റസൂലുള്ളാഹി ഇടക്കിടക്ക് പോകാറുണ്ട്. എന്നെ മാറോട് ചേർത്ത് പിടിക്കും, എന്നെ നെറ്റി തളർത്തുമ്പോൾ എന്റെ അടുത്തേക്ക് വരാറില്ല. മഹദിയായ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഓടി വരും സ്നേഹ മസ്രണമായ അവിടുത്തെ ആ പെരുമാറ്റം, തങ്ങളടുത്തേക്ക് ഓടി വരും, തങ്ങൾ ഇങ്ങോട്ടും എന്നിട്ട് മാറോട് ചേർത്ത് പിടിച്ച് തലയിൽ ഒരുപാട് ചുംബനം. ആ നിലക്ക് വലിയ സ്നേഹമാണ്, സ്നേഹബന്ധമാണ് മാത്രമല്ല നിബിധങ്ങള് ചിലപ്പോ വരുന്ന സമയത്ത് ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു കട്ടിൽമേൽ ഒന്നിച്ച് ഇരിക്കുന്ന സമയമായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളോട് വരുമ്പോ രണ്ടുപേരും നാണം കൊണ്ട് എഴുന്നേറ്റ് നിങ്ങൾ വരുമ്പോ രണ്ടുപേരെയും എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ ചുമരിൽ തട്ടി ഇരുത്തും രണ്ടു പേർക്കും ഇടയിൽ രണ്ടുപേരുടെയും തുടയിലെ കൈവച്ചുകൊണ്ട് മറ്റൊരു സമയം ചുമരിൽ കൈവച്ചുകൊണ്ട് ഒരു ഉത്തമ സ്നേഹിതനെ പോലെ ബഹുമാനപ്പെട്ട തങ്ങളിൽ വർത്തമാനം പറയുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു ഫാത്തിമ ബീവിയുടെയും അല്ലാഹു ബീവിയുടെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ വൈകാരികമായിട്ടല്ലാതെ പറയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ നിലകളിൽ വാപ്പക്ക് വേണ്ടി മകൾ അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി വാപ്പ എന്ന രൂപത്തിലുള്ള
അവരുടെ അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം 6 മാസം മാത്രമേ ബീവി ജീവിച്ചിരുന്നുള്ളൂ. ആ ബീവി പിന്നെ ചിരിച്ചിരുന്നില്ല. എപ്പോഴും വാമ്പേക്ക് പോകണമെന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു. ഈ ഭൗതിക ലോകത്തെക്കുള്ള ചിന്ത തന്നെ മാറിപ്പോയിട്ടുണ്ട് ബഹുമാനത്തോടെ ബീവിക്ക് പറഞ്ഞു വരുന്നത്. കാണാനില്ല വിചാരിച്ചു ഫാത്തിമ ബീവിന്റെ വീട്ടിൽ പോയതായി. സുബ്ഹാനല്ലാഹ്, പോയി അന്വേഷിച്ചപ്പോ ഫാത്തിമി പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർക്കും ബേജാറായി, ഇങ്ങോട്ടാണ് പോയത്. അങ്ങനെ ഫാത്തിമ ബീവിയും അലിയാരും അടക്കം മറ്റു ഭാര്യമാരുടെ വീടുകളിൽ തെരയാൻ പോയി കൊടുക്കുന്ന റസൂൽ കാണുന്നില്ല. കേട്ടവർക്ക് ആദിയായി, നിരപരാധിയായി, ക്ഷമമായി, പേടിയായി, പരിഭ്രമമാണ്. അങ്ങനെ അടുത്ത കുടുംബക്കാർ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധ്യതയുള്ള ഇടങ്ങളെല്ലാം പോയി നോക്കി, പക്ഷെ കാണുന്നില്ല. അങ്ങനെ അതാ അവര് പറയുകയാണ്.